ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് 2043.74 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സമർപ്പിച്ച പുതുക്കിയ TPR അംഗീകരിച്ചത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനാണ് 2043.74 കോടിയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവായത്. ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടത്. തുരങ്കപാതയുടെ നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് സമർപ്പിച്ച പുതുക്കിയ വിശദ പദ്ധതി രേഖയും സർക്കാർ അംഗീകരിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പാതയുടെ നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകിയത്. പാതയുടെ നിർമ്മാണത്തിന് 12.2 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇതുകൂടാതെ 7 ഹെക്ടർ ഭൂമി താൽക്കാലിക പാട്ടത്തിന് എടുക്കേണ്ടി വരും. 8.11 മീറ്റർ നീളത്തിൽ 4 വരിയുള്ള ഇരട്ട തുരങ്കമുള്ള പാതയാണ് ഇത്. 10 മീറ്റർ വീതിയിലാണ് പാത നിർമ്മിക്കുക. 4 വരിയിൽ 625 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും തുരങ്കപാതയുടെ ഭാഗമായി നിർമ്മിക്കും. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ പാലവും നിർമ്മിക്കേണ്ടി വരും. പാതയുടെ നിർമ്മാണത്തിന് വൈദ്യുതി ബോർഡിൻ്റേതടക്കമുള്ള വസ്തുക്കൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 34.6 കോടി രൂപയാണ് ചെലവഴിക്കേണ്ടി വരിക. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് തുടങ്ങി വയനാട്ടിലെ മേപ്പാടിയിൽ അവസാനിപ്പിക്കുന്ന തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നതോടെ മലബാറിൻ്റെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുങ്ങും. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കും ചരക്കു നീക്കത്തിനും വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിനാണ് തുരങ്കപാത നിലവിൽ വരുന്നതോടെ അറുതിയാവുക. വയനാടിൻ്റെയോ കോഴിക്കോടിൻ്റെയോ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെയാകെ വികസനത്തിൽ തുരങ്കപാതയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.